ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നുസ്തക്കുസ് ചാനൽ. അപ്പോൾ ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ആപ്പിൾ ഗീറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ആപ്പിൾ കഴുകി വൃത്തിയാക്കിയ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. എന്നിട്ട് അതിലത്തെ വെള്ളം ഇങ്ങനെ വറ്റിപ്പോണം. അതുവരെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലിടാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ അതേ ഏകദേശം വറ്റി കറക്റ്റ് കൺസിസ്റ്റൻസി ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വെള്ളം ഇങ്ങനെ ആവിയായിട്ട് പോണത്. ഇനി അത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചേക്കാൻ തണുപ്പിക്കാം. ഇനി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അത് നന്നായി തിളപ്പിക്കണം വരെ ഞാൻ ഹൈ ഫ്ലെയിമിലിടാണ്. അതിന് ശേഷമാണ് ഞാൻ ലോ ഫ്ലെയിമിലിടുന്നത്. അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതേ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്, തിളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കേണ്ടത്. 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ ചേർക്കാം. അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇനിയൊന്ന് ആ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലേ, അതാവണ വരെ നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നത്തെ എപ്പിസോഡിലിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവർ വേഗം തന്നെ കാണുക. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ, പുറത്തുനിന്ന് വാങ്ങി പ്രിസർവേറ്റീവ്സും ഉള്ളതൊന്നും ഉപയോഗിക്കണ്ടല്ലോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇപ്പോഴേ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതാണ് അപ്പം അതിൻ്റെ പരിവം. ഇനി ഞാനത് ഓഫ് ചെയ്തിട്ട് തണുപ്പിക്കാനായിട്ട് മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇത് തണുത്തു. ഇനി ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ ഗ്രേറ്റ് ചെയ്തതില്ലേ, അത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടും തണുപ്പിക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഞാൻ അലുമിനിയം പേപ്പർ വെച്ചിട്ട്, അലുമിനിയം ഫോയിൽ വെച്ചിട്ട് മൂടാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മറ്റ് കറികളുടെയൊക്കെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മൂടണത്. അതേപോലെ തന്നെ വെള്ളം കടക്കാതിരിക്കാനും, എന്നിട്ട് 1/2 മണിക്കൂർ ഒരു തണുപ്പിക്കാനായിട്ട് വെക്കാണ്. ഫ്രിഡ്ജിലാണ് വെക്കണത്, ഫ്രീസറിലല്ല. അപ്പോൾ അതേ ഇതിപ്പോൾ തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അതിന് മേലെ ഞാൻ ബദാം ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബദാമോ ചെറിയോ മുന്തിരിയോ അതുപോലെ കാഷ്യൂനട്ടോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്.
ഞാനിപ്പോൾ ബദാമാണ് ചേർക്കുന്നത്. ബദാം ഇവിടെ ഇരിക്കുന്നുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ബദാം ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലത് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻസ് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ആപ്പിൾ കീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അത് എല്ലാവരും ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ പായസം ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.